everyone, welcome back to Cathu's vlog. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ്. എൻ്റെ അനീതിയുടെ കല്യാണം വരാണ്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങാണ്. ഇന്നൂസിനെ ഞങ്ങൾ കൊണ്ടുപോകണില്ല, കാരണം കുഞ്ഞുകുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവളെ വീട്ടിലാക്കിയേക്കാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സാരിയൊക്കെ എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും വഴിയിലോട്ടുള്ള കാഴ്ചകളും എല്ലാം ഞാൻ നിങ്ങളെ ഈ വ്ളോഗിലൂടെ കാണിക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 9:30 to 10 o'clock കൂടിയിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി റിലേറ്റഡ് കാര്യങ്ങൾ മാത്രം എടുക്കുക എന്നുള്ളതായതുകൊണ്ട് ഇന്ന് ഞാനും മമ്മിയും പിന്നെ നീനും പിന്നെ ജോണും ഇത്രയും പേര് കൂടിയിട്ടാണ് ഞങ്ങൾ പോയത്. നിവ്യയാണ് ഇന്നോസിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഡ്യൂട്ടിയായിട്ട് വീട്ടിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോകുന്ന റൂട്ടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും നല്ല പച്ചപ്പൊക്കെയാണ്. പിന്നെ ആകെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വളവും തിരുവാണ്. പപ്പയൊക്കെ പറയണേക്കാം എനിക്ക് തോന്നുന്നു 56 വളവോ അങ്ങനെ എന്താണ്ടുണ്ട് വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തുമ്പോഴുള്ള ആ റോട്ടിൽ നമ്മൾ പോകുമ്പോഴുള്ള ദൂരത്തിൻ്റെ ഇത് പറയും. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് അവിടെ ഒരു എന്താ പറയുക കടയൊക്കെ തുറന്ന് ഒന്ന് ശാന്തമായിട്ടുള്ള സിറ്റുവേഷൻ ആ ഒരു സമയത്തൊക്കെ ആയിട്ടാണ് എത്തിയത്. അതുകൊണ്ട് അത്രയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അത്രയും റഷൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ആളുകൾ ഷോപ്പിൽ വരുന്നത് ഇതുപോലത്തെ മാരേജ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് വരുന്നത്, അല്ലാതെ നോർമൽ തുണിയെടുക്കാനൊന്നും ആരും വരുന്നില്ല. കാരണം എല്ലാവർക്കും ഇപ്പോഴും നമ്മൾ ശരിക്കും നോർമൽ ഒരു ഇതിലോട്ട് വന്നിട്ടില്ലല്ലോ, മേ ബി അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടവരിൽ മിക്കവരും മാരേജിനൊക്കെ വേണ്ടിയിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് ആലുവയാണ്, ആലുവ പാലമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ ആലുവ വഴിയാണ് നമ്മൾ പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്നാട്ടോ പോകുന്നത്, മാള അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. ശരിക്കും ഞങ്ങളുടെ വീട് തൃപ്പൂണിത്തുറയാണ്. പക്ഷേ ഇപ്പോൾ ഈ കല്യാണത്തിൻ്റെ എല്ലാം ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പാലവ് കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ റോട്ടിൽ നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷെ ചില സ്ഥലത്തൊക്കെ നോക്കുവാണെങ്കിൽ കുറേ വണ്ടികളൊക്കെ കാണാം കേട്ടോ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണെന്നുണ്ടെങ്കിൽ സിഗ്നലൊന്നും കുറവില്ല, സിഗ്നലൊക്കെ കറക്റ്റായിട്ടാണ് നമ്മൾ പാലിക്കുന്നത്. ഇപ്പോൾ ഞാൻ മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇൻട്രോ പറഞ്ഞപ്പോൾ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതാരും ഒന്നും വിചാരിക്കരുത്. ഞാൻ ജസ്റ്റ് പറയണത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് മാസ്ക് ഊരി വെച്ചിട്ട് സംസാരിച്ചത് കേട്ടോ. എല്ലാവരും മാസ്ക് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ട്രാവലൊക്കെ ചെയ്തത്. അതുപോലെ അവിടെ ചെന്നാണെങ്കിലും എല്ലാം നമ്മൾ മാസ്കൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് കേട്ടോ. ഇതാണ് നീനു, ഇതാണ് എൻ്റെ മമ്മി. വണ്ടി ഓടിക്കുന്നതാണ് എൻ്റെ ബിലവ്ഡ് ഹസ്ബൻഡ്. പിന്നൊരു കാര്യം ഉണ്ട് കേട്ടോ, എൻ്റെ അനീത്തി അവൾ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് N95 മാസ്കൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വയ്ക്കുമ്പോഴുള്ള പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബ്രീത്തിങ് ഒക്കെ കുറച്ചും കൂടി ഈസി ആവും. അപ്പോൾ നമുക്ക് അത്ര ഇറിറ്റേഷനൊന്നും വരില്ല. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം പുറത്ത് വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ N95 മാസ്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശീമാട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ശീമാട്ടിയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഷോപ്പിങ്ങിനായിട്ട് കയറിയത് കേട്ടോ. ഇന്നത്തെ ദിവസം ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് ശീമാട്ടിയിലോട്ടാണ്. ശീമാട്ടിയിൽ നിന്നാണ് ഞങ്ങൾ സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ കാറൊക്കെ സേഫായിട്ട് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ശീമാട്ടിയിലേക്ക് എൻ്റർ ചെയ്തു. നമ്മൾ അവിടേക്ക് പോവാണെന്നുണ്ടെങ്കിൽ തന്നെയും എന്താ പറയുക, അവരെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ സേഫ്റ്റി നോക്കിയിട്ട് അവർ ടെമ്പറേച്ചറൊക്കെ നോക്കി, അതുപോലെ തന്നെ നമുക്ക് ഗ്ലൗസ് തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക സാനിറ്റൈസർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണമായിരുന്നു. അവർ പേരെഴുതിയിട്ട് നമ്മളെ നമ്പറും കോണ്ടാക്ട് നമ്പേഴ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മളെ അകത്തേക്ക് കയറ്റിയത്. അങ്ങനെ എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സും ചെയ്തിട്ടാണോ നമ്മൾ അവരെ അതിനുള്ളിലോട്ട് കയറ്റുന്നത്. ഇവിടെ തന്നെയല്ല, മിക്ക സ്ഥലങ്ങളിലും അവർ പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലൗസൊക്കെ തന്ന് സേഫ്റ്റി ആയിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത് കേട്ടോ. പക്ഷേ ഈ ഗ്ലൗസൊക്കെ ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ
കാര്യമൊക്കെ നോക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മളുടെ സേഫ്റ്റി അല്ലേ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാവരും ഗ്ലൗസൊക്കെ തരുന്നത് ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീനുവിന് വേണ്ടിയിട്ട്, നീനു നിവ്യ എന്നൊക്കെ പറയുന്ന തന്നെ അനീതിമാരാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആരാ നീനു നിവ്യ എന്നൊക്കെ. ഈ പിങ്ക് കളർ ചുരിദാർ ഇട്ട് പോകുന്ന വ്യക്തിയാണ് നീനു. ഇവളാണ് നമ്മുടെ താരം, ഇവളുടെയാണ് കല്യാണം. അപ്പോൾ ഇവൾക്ക് ആദ്യം തന്നെ നമ്മൾ ബ്രൈഡൽ സാരി, അതായത് കെട്ട് സാരി നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ശീമാട്ടിയിലേക്ക് മെയിനായിട്ട് വന്നത്. അതിനിടയിൽ കൂടെ എനിക്കും അമ്മയ്ക്കും കൂടി സാരി നോക്കണം എന്നുള്ള ചിന്തയും കൂടി ഉണ്ട്. പക്ഷെ മെയിനായിട്ട് ഞങ്ങൾ നോക്കുന്നത് ഇവൾക്ക് വേണ്ടിയിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സാരി, അതായത് കെട്ട് സാരി ഉണ്ടല്ലോ അതാണ് നോക്കുന്നത്. ഞങ്ങളുടെ തിങ്കിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കാഞ്ചീപുരത്തിൽ തന്നെ പേസ്റ്റൽ സാരിയാണ് ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്, അതാണ് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് വന്നേക്കുന്നത്. അങ്ങനെ തന്നെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ കയറുന്നത്. അങ്ങനെ ശീമാട്ടിയിൽ നമുക്ക് അവരുടെ ആഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കുറേ പേസ്റ്റൽ കളറിലുള്ള സാരികളൊക്കെ അവൈലബിൾ ആണ്, പല റേഞ്ചസിലുണ്ട്. പിന്നെ അവളും അവളുടെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് വരുന്ന ശീമാട്ടിൽ നിന്നൊക്കെ എടുത്തെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ശീമാട്ടിയിലേക്ക് വരാണ്. എൻ്റെ കല്യാണ സമയത്ത് ഞങ്ങളെല്ലാം ജയലക്ഷ്മി എന്നായിരുന്നു മാനസിക ശീമാട്ടിലേക്ക് വന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് ഇത്തവണ ശീമാട്ടി നോക്കിക്കൂടാ. പി ചേട്ടൻ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. പിന്നെ എന്താ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഈ കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇവിടെ വിമൻ സ്റ്റാഫ് ആരുമില്ല, എല്ലാവരും ആണുങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാരി ഉടുപ്പിക്കുക അല്ലെങ്കിലും ഒറ്റ സ്ഥലത്തും സാരി അവർ ഉടുപ്പിച്ച് കാണിക്കുന്നൊന്നുമില്ല. എങ്കിൽ കൂടി നമുക്ക് സാരി ഉടുത്ത് നമ്മുടെ ബ്ലൗസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ, ഞാനാണ് ആ ഒരു ബെഡിൻ്റെ മുകളിൽ കയറിയിട്ട് അവൾക്ക് ബ്ലൗസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തത്. കാരണം എന്ന് പറഞ്ഞാൽ അവർ ജസ്റ്റ് ഇപ്പോൾ ബ്രൈഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ആ സാരി വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഫസ്റ്റ് വെച്ച് നോക്കിയ സാരിയായിട്ട് ഒരു ലാവൻഡർ കളറിലുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡായിരുന്നു. പക്ഷേ ഇതല്ല ഞങ്ങൾ എടുത്തത്, ഇത് ജസ്റ്റ് ആ വെച്ചത് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഈ ബ്രൈഡൽ സാരി ഏതാണ് എടുത്തത്? എന്തായാലും ശീമാട്ടിയിൽ തന്നെയാണ് ഞങ്ങൾ എടുത്തത്. പക്ഷേ ഇതല്ല, അതിൻ്റെ വീഡിയോ വേറെ വരുന്നുണ്ട്, സ്റ്റേ ട്യൂൺഡ്. എന്തായാലും എന്തൊക്കെ ഡ്രസ്സാണ്, എവിടെ നിന്നാണ്, എങ്ങനത്തെ ഡ്രസ്സാണ് എല്ലാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഷോപ്പിംഗ് എങ്ങനെയായിരുന്നു, ഞങ്ങളുടെ ഷോപ്പിംഗ് എങ്ങനെയായിരുന്നു, ഇന്നത്തെ ദിവസം എവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിയത്, അങ്ങനത്തെ ജസ്റ്റ് ഒരു ഇതാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത്. നീനുവിന് ഞങ്ങൾ ബ്രൈഡൽ സാരിയൊക്കെ സെറ്റ് ചെയ്തു. അതിനുശേഷം മമ്മിക്കും എനിക്കും വേണ്ടിയിട്ട് സാരി നോക്കുന്നതാണ് ഇപ്പം ഈ കാണുന്നത്. ഞങ്ങൾ അവളുടെ അത്ര റേഞ്ചിലുള്ള സാരി ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് മമ്മിക്കും കൂടി സാരി എടുത്തത് ഇവിടെ നിന്നായിരുന്നു. എനിക്ക് പറ്റിയ സാരി, ഞാൻ വിചാരിച്ച ഒരു സാരി ഒന്നും ഇവിടെ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ട് മമ്മിക്കും മാത്രമേ ഇവിടെ നിന്ന് സാരി എടുത്തുള്ളൂ കേട്ടോ. മമ്മിക്ക് രണ്ട് സാരി ഇവിടെ നിന്ന് തന്നെ എടുത്തത്, കല്യാണത്തിനും മനസ്സമ്മതത്തിനും വേണ്ടിയിട്ടുള്ള സാരി ഇവിടെ നിന്ന് തന്നെ എടുത്തത്. അതുപോലെ നീനുവിന് വേണ്ടിയിട്ടുള്ള കെട്ട് സാരി ഞങ്ങൾ ഇവിടെ തന്നെയാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ശീമാട്ടിയിലത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഇത് ഷോപ്പിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൗസൊക്കെ ഊരി മാറ്റാം കേട്ടോ. ഇത് ആക്ച്വലി ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞു വെച്ചാൽ ഷോപ്പിംഗ് കഴിഞ്ഞു ആക്ച്വലി, പക്ഷേ എന്താ പറയുക, കെട്ടാൻ വേണ്ടി കൊടുത്തേക്കായിരുന്നു. അത് കെട്ടാൻ വേണ്ടി കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയുടെ നൂല് കെട്ടണമല്ലോ, തുമ്പ് മുന്താണിയിൽ അവർ ആ മറ്റേ ബ്ലൗസ് മുറിച്ചെടുത്തിട്ട് കെട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നവർ പറഞ്ഞു, ഒരു മണിക്കൂറോളം എടുക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ, ബ്രൗൺ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ പേര്, അപ്പോൾ അവിടെയാണ് ഞങ്ങൾ കയറിയത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻ്റ് ആയിരുന്നു, കാരണം ഞങ്ങൾ അങ്ങനെ അത്ര ഭയങ്കര റെസ്റ്റോറൻറ്റ് നോക്കി പോയില്ല, കാരണം ജസ്റ്റ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. അതുകൊണ്ട് അവരൊക്കെ ചെയ്തതാണ്. ഇത് നമ്മളുടെ ശീമാട്ടിയുടെ അടുത്ത് തന്നെയാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണിത്. അവിടെ പോയിട്ടാണ് ഞങ്ങൾ കഴിച്ചത് ഫുഡൊക്കെയും. അവിടെയും ഇങ്ങനെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ, സാനിറ്റൈസർ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ അത്ര റഷൊന്നും ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ സേഫായിട്ട് ഞങ്ങളിരുന്ന് കഴിച്ചു. കാരണം നമ്മൾ മാത്രം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഇതിൽ തന്നെയാണ് ഇരുന്ന് കഴിച്ചത്. അവിടെ പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ലവ് ബേർഡ്സൊക്കെ ഇങ്ങനെ ആയിട്ട് അതിൻ്റെ കൂടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞങ്ങൾ അവിടെ നല്ല പീസ്ഫുള്ളി ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നു. ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചതെന്ന് തോന്നുന്നു, മമ്മി മീൽസ് ആണ് കഴിച്ചത്. പക്ഷെ മീൽസ് അത്ര കൊള്ളില്ലായിരുന്നു, ഫ്രൈഡ് റൈസ് അല്ല നൂഡിൽസ് ആണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. നൂഡിൽസ് വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ മീൽസ് അത്ര കൊള്ളില്ലായിരുന്നു. നീനു കഴിച്ചത് ഗീ റൈസ് ആയിരുന്നു, ഗീ റൈസും നല്ലതായിരുന്നു കേട്ടോ. മീൽസിനൊക്കെ വെച്ച് നോക്കിയപ്പോൾ നല്ലതായിരുന്നു. മീൽസ് എന്തോ കറികളും പിന്നെ ചോറൊക്കെ ഒരുമാതിരി തണുത്തായിരുന്നു ഇരുന്നിരുന്നേ.
അതർവൈസ് ഇറ്റ് ഈസ് ഓക്കെ. പിന്നെ ഈ ഒരു സിറ്റുവേഷനൊക്കെ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ കുറച്ചൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ വന്ന് ഞങ്ങൾ കഴിച്ചു, സമാധാനപരമായിട്ടൊക്കെ ഇരുന്ന് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒന്നും കൂടി ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നും കൂടി അങ്ങോട്ട് പോയിട്ടോ, കാരണം നമുക്ക് ഡ്രസ്സൊക്കെ കളക്ട് ചെയ്യണമായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി മാത്രമേ എടുത്തുള്ളൂ, അതിന് വേണ്ടിയിട്ടുള്ള അണ്ടർസ്കേർട്ടും ബ്ലൗസിൻ്റെ ലൈനിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണ് അവിടേക്ക് പോയിട്ട് എടുക്കാൻ പോയത് കേട്ടോ. കണ്ടോ, ഞാൻ നൂഡിൽസാണ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പം നൂഡിൽസ് കഴിക്കുകയാണ്. കുറേ നാളായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു, ആ അതായത് ഈ കൊറോണയുടെ സിറ്റുവേഷൻ തുടങ്ങിയ പിന്നെ നമ്മളങ്ങനെ പുറത്ത് പോയിട്ടുമില്ല, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എൻ്റെ തീറ്റ കണ്ടിട്ട് ആരും അത്ഭുതപ്പെടണം കേട്ടോ. നമ്മൾ നന്നായിട്ട് നമുക്കറിയാലോ, നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡാവും. പിന്നെ കുറേ നാളോട്ട് നൂഡിൽസ് കഴിക്കുന്ന ആക്രാന്താണത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതേ പെട്ടിയും ചുട്ടിയൊക്കെ കിട്ടി. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ മറ്റേ ഒരു പൈപ്പും വാങ്ങിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി അവർ റോൾ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ സാരി ഫോളൊക്കെ വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു അവരെ കൊണ്ട് തന്നെ സാരി റോൾ ഇവിടുന്ന് സാരി റോൾ ചെയ്ത് പോകണ്ടാന്ന് വിചാരിച്ചു. കാരണം ചിലവർക്ക് സാരി റോൾ ചെയ്യണത് അത്ര ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അത് ഓരോ ഞങ്ങളൊരു ഓപ്ഷനായിട്ട് വെച്ചു. അപ്പോൾ കൊമ്പും കുഴലും പെട്ടിയും ചട്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ മീൻസ് ഓൾമോസ്റ്റ് ഇവിടെ നിന്നുള്ളത്, അതായത് ശീമാട്ടി എന്നുള്ള ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പതുക്കെ ഇറങ്ങി കേട്ടോ. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്ലൗസൊക്കെ ഊരി മാറ്റി ഫ്രീ ആവാൻ പറ്റും. ഒരു കയ്യിൽ മൊബൈൽ ഉണ്ടായതുകൊണ്ട് ഗ്ലൗസ് ഊരാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ഗ്ലൗസ് നമ്മൾ തന്നെ ഊരണം, അതല്ലേ അതിൻ്റെ ശരി. അതുകൊണ്ട് ഞാൻ ഒരു കണക്കിന് ഞാൻ തന്നെ താൻ ഊരി വേസ്റ്റ് ബാസ്ക്കറ്റിലൊക്കെ ഇട്ടു. വ്ളോഗ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. ശീമാട്ടിയിലെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നെക്സ്റ്റ് ജയലക്ഷ്മിയിലേക്ക് പോവാണ്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ല, എങ്കിൽ നമുക്ക് പോയി നോക്കാം. എന്താണെന്നറിയില്ല, ഷീമാട്ടിൽ ഞങ്ങൾ കയറിയ സമയത്ത് അത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വെഡിങ് സാരിയുടെ സ്ഥലത്തൊന്നും അത്രയും തിരക്കുണ്ടായിരുന്നില്ല. രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി ആ ഒരു സമയം ആയതുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ ജയലക്ഷ്മിയിൽ വന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ രണ്ട് മൂന്ന് പേര് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലാണെങ്കിലും അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് അവിടെ വെച്ച് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കണ്ടായിരുന്നു. അവളും പറഞ്ഞു അവളുടെയും അനീത്ര കല്യാണമാണ്, അപ്പോൾ അവൾ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് മിക്കവരുടെയും ഈ ഒരു സമയത്തിന് നടത്താൻ, ഞങ്ങളുടെയും ഇതുപോലെ തന്നെ മെയിലായിരുന്നു നീനുണ്ട് കല്യാണം ഞങ്ങൾ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. അതിങ്ങനെ നീണ്ട് നീണ്ട് ഇപ്പോൾ തന്നെ അറിയില്ല, ഇത്ര 6 മന്ത്സ് ആയി. അപ്പോൾ ഇനിയും നീട്ടിക്കൊണ്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളും ഈ സമയത്ത് നടത്തുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് മിക്കവരും ഈ സമയത്ത് തന്നെ നടത്താൻ വേണ്ടി, നമുക്ക് ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് കല്യാണം നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മളുടെ പേരും കോണ്ടാക്ട് നമ്പറും എല്ലാം അവർ വാങ്ങിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചറും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്ലൗസും നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം ഷീമാട്ടിലത്തെ പോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഗ്ലൗസും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടാണ് നമ്മളെ അകത്തോട്ട് അവർ കയറ്റുന്നത് കേട്ടോ. ജയലക്ഷ്മിയിൽ മീൻസ് ആക്ച്വലി എനിക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അതായത് സാരി ചൂസ് ചെയ്യാനൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ജസ്റ്റ് പോയി, ഓൾമോസ്റ്റ് ഒരു സാരി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ അങ്ങനെ അത്ര വീഡിയോ എടുക്കാനൊന്നും, അത് തിരക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ടയേർഡും ആയിപ്പോയി. അങ്ങനത്തെ ഒരു എല്ലാ സിറ്റുവേഷനും അതുകൊണ്ട് ഞാൻ അത്ര വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് എടുത്തത് എന്താ പറയുക, കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എനിക്ക് എടുക്കാനുള്ളൊരു സാരിയാണ് വാങ്ങിച്ചത് കേട്ടോ. വേറെ ഒന്നും കാര്യമായിട്ട് വാങ്ങിച്ചില്ല. അതിൻ്റെ അണ്ടർസ്കേർട്ടും ബ്ലൗസ് മെറ്റീരിയലും ബ്ലൗസിൻ്റെ ലൈനിങ് തുണിയൊക്കെയാണ് വാങ്ങിച്ചത്. വേറെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ.
അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. വീട്ടിൽ നിന്ന് ഒരു 10:30 ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. ഇപ്പൊ ഏകദേശം 6:30 ആയിട്ടുണ്ട്. ഇരുട്ടാവാൻ തുടങ്ങി. എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായി. അറിയാമല്ലോ, നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലായിടത്തും ഒരുപാട് അവര് കുറച്ച് കൺട്രോളൊക്കെ ചെയ്തിട്ടാണ് ആളുകളെയൊക്കെ അവര് ഇതാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സേഫ്റ്റി ആയിട്ടാണ്. പിന്നെ പണ്ടത്തെ പോലെ അധികം റഷൊന്നും ഇല്ല, എങ്കിലും കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. മിക്കവരും ഈ മാരേജ് പർപ്പസിന് വേണ്ടി വരുന്നവരാണ്, അല്ലാതെ നോർമൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരുന്നവർ കുറവാണ്. മിക്കവരും മാരേജ് പോലത്തെ ഫംഗ്ഷൻസിനാണിട്ടാണ് സാരി ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിരുന്നത്. ഇന്നും ഞങ്ങളുടെ ഉദ്ദേശം സാരി എടുക്കലൊക്കെ തന്നെയായിരുന്നു. അത് ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ഒരു പാർട്ട് 2 ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നില്ല, കാരണം എത്രത്തോളം വ്ളോഗ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല. എങ്കിലും നോക്കാം, ഇതിൻ്റെ പാർട്ട് 2 പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പം നമുക്ക് ഈ വ്ളോഗ് ഇന്നത്തോടെ ഇങ്ങനെ അവസാനിപ്പിക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതാണ്. ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് കാണാം, അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് നീതു സൈനിങ് ഓഫ്. ബൈ ബൈ.